സാഹിത്യകാരനും മുൻ യു എ സ്ഥാനപതിയുമായ നവദീപ് സിംഗ് സൂരി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത കൂനി ഖൂനിയ എന്ന കവിതയെക്കുറിച്ചുള്ള സംവാദം ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ നടന്നു കവിയും ഗാന്രജിതാവുമായ ഗുൽസാറായിരുന്നു സംവാദ പരിപാടിയിലെ മുഖ്യാതിഥി പുസ്തകോത്സവ നഗരിയിൽ ഇന്റലക്ച്വൽ ഹാളിലാണ് ഖൂനി വൈശാഖി എന്ന കവിതയെക്കുറിച്ചുള്ള സംവാദ പരിപാടി നടന്നത് വാലാബാഗ് കൂട്ടക്കൊലയെ അധികരിച്ച് പഞ്ചാബി ഭാഷയിലാണ് ഖൂനി വൈശാഖി രചിക്കപ്പെട്ടത് കവിത രചിച്ച നാനാ സിംഗിന്റെ പൌത്രൻ കൂടിയാണ് നവദീപ് സിംഗ് സൂരി ഖൂനി വൈശാഖിയുടെ കയ്യെഴുത്തു പ്രതിയോ അച്ചടി പുസ്തകമോ കണ്ടിരുന്നില്ലെന്ന് നവദീപ് സിംഗ് സൂരി പറഞ്ഞു ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ നൂറാം വാർഷികം അടുത്തപ്പോൾ തന്റെ മാതാവാണ് പഞ്ചാബിയിൽ എഴുതിയ കവിത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം നടത്താൻ പ്രേരിപ്പിച്ചതെന്നും നവദീപ് സിംഗ് സൂരി പറഞ്ഞു ജാലിൻ വാലാബാഗ് കൂട്ടകൊലയെ അതിജീവിച്ച വ്യക്തിയാണ് നാനാക്സിംഗ് കവിത പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ ബ്രിട്ടീഷ് സർക്കാർ നിരോധിക്കുകയായിരുന്നു പിന്നീട് പുസ്തകത്തിന്റെ കോപ്പി ലഭിക്കാനായി പല തലങ്ങളിലും ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല പ്രസിദ്ധീകരിച്ച് അറുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഖുനി വൈശാഖി എന്ന കവിത വീണ്ടെടുക്കാൻ കഴിഞ്ഞതെന്നും നവദീപ് സിംഗ് സൂരി പറഞ്ഞു പിന്നീട് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്നും കവിതയുടെ പകർപ്പെടുക്കാൻ കഴിഞ്ഞുവെന്നും മുൻ യുഎഇ അംബാസിഡർ വ്യക്തമാക്കി അതേസമയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഗതിവേഗം കൂട്ടിയാഗ് കൂട്ടക്കുരുതിയുടെ നൂറാം വാർഷികം ഇന്ത്യൻ ഔദ്യോഗിക സംവിധാനങ്ങൾ മറന്നത് വേദനാജനകമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഗുൽസാർ പറഞ്ഞു ഇന്ത്യൻ ചരിത്രത്തിൽ ഏക്കാലത്തും ഓർമ്മിക്കപ്പെടേണ്ട ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ നൂറാം വാർഷികം ഈ സർക്കാർ പരിഗണിച്ചതേ ഇല്ലെന്നും ഗുൽസാർ പറഞ്ഞു ഖൂനിയ വൈശാഖിയുടെ മലയാളം പരിഭാഷയും ചടങ്ങിൽ പ്രകാശിപ്പിച്ചു വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം എൻ ടി വി യു എ ടു ദ വേൾഡ്